Aliyans. ഞങ്ങളുടെ അമ്മക്ക് പ്രായമായി, ഒരു ശല്യത്തിന് ഞാൻ വന്നിട്ടില്ല. എന്റെ ഗിരിജ അവിടെ ഇരിക്കണം നേരത്തെ ഇന്ന് രാവിലെ വെറുതെ ഫോൺ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യമുണ്ടോ? നിർത്തോ, ഞാൻ ഒരു കാര്യം പറയാം. അമ്മ അമ്മ പ്രായം ഒത്തിരി ആയിരിക്കുന്നു, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം കേട്ടോ. അവര് വന്നു കയറിയ ഒരു സ്ത്രീയാണ്. ഒന്നാമത് ഈ പറഞ്ഞ മാതിരി അവർക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് കുറച്ച് മയത്തോടെ സംസാരിക്കണം. അമ്മ പോണേ, ബന്ധുക്കളില്ലാത്ത സ്ത്രീകൾ ഇങ്ങനെയാണോ പറയുന്നത്? നീ വാടകി അമ്മയുടെ മുഖത്ത് നോക്കി പറയാവോ, നിങ്ങളുടെ കുടുംബം തകർക്കുന്നുണ്ടോ ഈ അമ്മ? ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അമ്മാവിനുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ വിളിക്കാറുള്ളൂ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവിടെ വിളിച്ച് തെറി പറയാണോ ചെയ്യാ? അത് അവരെന്താ പറഞ്ഞത്? ഞാനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ നമ്മുടെ അമ്മേനെ ഞാനൊന്നും പറയണില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച മുതൽ വേറെയാണ്, സ്വഭാവം വേറെയാണെന്നൊക്കെ പറയണ ശരി. അവളിവിടെ ശല്യത്തിന് വരുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ഒരു കുഴപ്പമില്ലാണ്ട് ഞാനും അവള് ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ട് സന്തോഷത്തോടെ ഞാൻ അവിടുന്ന് പോയതാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ അവള് വിളിക്കുന്നു, നിങ്ങളുടെ ചേച്ചി എന്നെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് തെറി പറഞ്ഞു, ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അത് എന്തിനാണെന്ന് അറിയാനാ? എന്താണ് അമ്മ സംഭവം? എന്താണ് അമ്മ 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 എന്തിനാണ് ഗിരി അമ്മയെ വിളിച്ചത്? എന്തിനാണ്? വെറുതെ ഞാൻ സംസാരിക്കല്ലോ. അമ്മ അമ്മ എന്നോട് പറ, എന്താ സംഭവിച്ചത്? എന്താണ്? അവരുടെ ബന്ധം പിരിയാൻ പോണു, അത് ഞാൻ കാരണമാണെന്ന്. അമ്മയുടെ അമ്മാവിന്റെ ഇന്ന് അമ്മ അമ്മയുടെ താരാ പറഞ്ഞത്? വിഷമം ഉണ്ടാവോ? ഇല്ലയോ. നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? എന്റെ അടുത്ത് പിന്നെ ചേച്ചി വന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് അറിയാവോ? ഇവര് ഭാര്യയും ഭർത്താവും കീരിയും പാമ്പുമാണ്. ഞാൻ പറഞ്ഞു നിർക്കട്ടെ, ഞാൻ പറഞ്ഞു നിർക്കട്ടെ. എന്നിട്ട് പാവം നമ്മുടെ അമ്മേനെ ഇപ്പൊ എല്ലാരും കൂടി കുറ്റം പറയുന്നത്. ഈ ഈ അമ്മ അവൻ അമ്മായിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വഴുതക്കാടുള്ള ഏതോ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോയി. അതമ്മ ഞാൻ അറിയുന്ന കാര്യം പറയട്ടെ. ക്ലീറ്റമിണ്ടല്ലേ, ക്ലീറ്റമിണ്ടല്ലേ. എന്നിട്ട് ക്ലീറ്റോനെ വക്കീൽ ഓഫീസിൽ വെച്ച് ഈ അമ്മാവൻ വിളിച്ചേക്കുന്നു. എന്ത് ഏയ്സ്ന്ന്? അമ്മാവൻ വിളിച്ച് പാവം ക്ലീറ്റോ അവിടെ ഒരു കണക്കിന് അമ്മാവനെ വലിച്ചിറക്കി കൊണ്ട് വന്ന്. അല്ലെങ്കിൽ ഇന്നിപ്പോ ഡിവോഴ്സാ രണ്ടുപേരുടെ. എന്നിട്ട് അത് നമ്മുടെ അമ്മ കാരണമാണോ ഈ ഡിവോഴ്സിന്റെ? ഈ കാര്യം നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? പറഞ്ഞത് ആരാണ് ക്ലീറ്റോ? ചോദിച്ചു നോക്ക്. അമ്മാവാ, അന്ന് നമ്മള് സിനിമയ്ക്ക് പോയി ഡിവോഴ്സിന്റെ വക്കീലിനെ കണ്ടിട്ടാണല്ലോ നമ്മൾ സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയിട്ട് വന്ന് മൈൻഡ് മാറി പിന്നെ എല്ലാം സെറ്റായിട്ടാണല്ലോ നമ്മൾ പിരിഞ്ഞത്. എല്ലാം ഓക്കെ. ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയത്? അതെ, ഇന്നലെ സിനിമയ്ക്ക് പോയത്. വക്കീൽ ഓഫീസിന്റെ ഫ്രണ്ട് ഇന്നിട്ടാണല്ലോ നമ്മൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ച് എല്ലാം. നീ ഒരു സിനിമ കാണണമെന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നോ? ഭീഷ്മ കാണണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നോ? അങ്ങനെ ഞാൻ നിന്നെ കൂട്ടി സിനിമയ്ക്ക് പോയോ? സിനിമയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ഇന്റർവെല്ലിന് ഒരു പോപ്പം മേടിച്ചു തന്നോ? തന്നോ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് വരുമ്പോ ബിരിയാണി തിരണം എന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് ബിരിയാണി മേടിച്ചു തന്നോ? തന്നോ? എടാ, അതും ഡൈവോഴ്സും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, അല്ലെങ്കിൽ തന്നെ ഡൈവോഴ്സിന് വക്ക് നിൽക്കണം നിങ്ങള്? ഞങ്ങളോ? എടാ, ഇന്ന് രാവിലും കൂടി അവള് ചൂടുള്ള ദോശയും ചായയും തന്നിട്ട് എന്നെ സ്നേഹത്തോടെ ചീരത്തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചാണ്. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴല്ലേ ഈ ഫോൺ വന്ന ബഹളം? നിനക്ക് എന്താ കുഴപ്പം?